പിന്നെ അറബിന്റെ സമയമാകുന്നത് പെരുന്നാളിന്റെ അന്ന് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ സമയം. ആ സമയമായി ഒരു രണ്ടരക്കാലത്ത് ചുരുങ്ങിയ രീതിയിൽ നിസ്കരിക്കാനും ചെറിയ രീതിയിൽ രണ്ട് ഖുതുബ ഓതാനുള്ള സമയം കഴിഞ്ഞാൽ അറബിന്റെ സമയവും. നിസ്കരിക്കുക എന്നത് അറബ് സ്വഹിയാവാനുള്ള ഷർത്തൊന്നുമല്ല. അപ്പൊ ആ സമയമായ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് ചെറിയ രീതിയിൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കാനും രണ്ട് ഖുതുബ നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞാൽ അറബിന്റെ സമയമായി. ഏതുവരെ? അയ്യാമുത്തശരീഖിന്റെ അന്ന് മഗ്രിബ് വരെ. എന്ന് പറഞ്ഞാല് ദുൽഹിജ്ജ 13-ന്റെ അന്ന് മഗ്രിബിന്റെ മുമ്പായി അറബ് പൂർത്തിയാക്കി. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠത 10-ന്റെ അന്ന് തന്നെ അർക്കലാണ്. 10 എന്ന അർക്കുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അഫ്ദൽ. ചില ആൾക്കാരുണ്ടാവും ഒരു അർക്കുണ്ട്, എന്നാ നമ്മൾ നാളേക്ക് ആക്കാന്ന് പറയണ്ട, എന്നാണ് അർത്ഥം. എന്നാണ് ഏറ്റവും നല്ലത്. ഇറച്ചൊക്കെ സൂക്ഷിക്കാപ്പോ സംവിധാനങ്ങൾ അല്ലെ. പണ്ടൊക്കെ അയ്യാമുത്തശരീഖ് എന്നുള്ള പേര് വന്നതന്നെ എങ്ങനെയാണോ പറഞ്ഞത്, ഉണക്കണ ദിവസം. ഉണക്ക തശരീഖ് പറഞ്ഞാല് ഈ ഇറച്ചി ഉണക്കിയിട്ട് വെക്കുന്ന ദിവസമാണ്. അപ്പം അയ്യാമുത്തശരീഖാണ്. അത് സൂക്ഷിച്ചു വെക്കൽ പോലും ചെയ്തോളൂ ആൾക്കാർ ചെയ്തോളൂ. നമ്മൾ അഫ്വലായ 1-ാം ദിവസം തന്നെ പരസ്പരം പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ അറവാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ 9, അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം. സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു. ഹവ്വാ റളിയല്ലാഹു അൻഹയും ഇറക്കപ്പെട്ടു. രണ്ടാളും രണ്ട് തുരുത്തിലാ വീണത്. ആദം നബി അലൈഹിസ്സലാം സിലോണിലെ ശ്രീലങ്കയിലെ ആദം മലയിലാണ്. അത് ഇന്ത്യന്റെ ഭാഗമാണ്. ഹവ്വാ റളിയല്ലാഹുന്റെ ജദ്ദയിലാണ്. ജദ്ദ എന്ന് പറഞ്ഞാൽ തന്നെ വല്യമ്മ. അത് പിന്നെ നമ്മൾ ഉച്ചരിച്ച് ജിദ്ദ എന്നായത്. ജിദ്ദേ പോയാൽ അവിടെ മക്ബറത്ത് ഹവ്വാ എന്ന് പറഞ്ഞിട്ട് മക്ബറിന്റെ പേരെന്താ? ഹവ്വാ റളിയല്ലാഹുന്നയുടെ പേരിലാണ്. അപ്പൊ ഹവ്വാ ബീവി എത്തിയ സ്ഥലം കൂടിയാണ് അവിടെ എന്നുള്ളതിന്റെ ഒരു ചരിത്ര ശേഷിപ്പാണ്. അങ്ങനെ ആകെ രണ്ട് മനുഷ്യന്മാരാ ഭൂമിയിലുള്ളത്. അത് നമ്മൾ ഉമ്മയും ബാപ്പിയ, ഭാര്യയും ഭർത്താവും. അവരോട് പരസ്പരം കാണാനും അറിയാനും അള്ളാഹു തആല നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഇബ്രാഹിം ആദം നബി ഇവിടുന്ന് നടന്നുപോയി. ഹവ്വാ റളിയല്ലാഹു അവിടുന്ന് പുറത്തേക്കിറങ്ങി. അങ്ങനെ രണ്ടാളും ആദ്യമായി പരസ്പരം കണ്ടുമുട്ടുന്നത് അറഫയിൽ വെച്ച്. ആ അറഫയിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ദുൽഹിജ്ജ 9 വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് അവരെ സന്താന പരമ്പരകളുടെ പ്രതിനിധികൾ അവിടെ ഒരുമിച്ചുകൂടാ. അങ്ങനെ ഒരുമിച്ചുകൂടി ഉമ്മയും ബാപ്പയും പണ്ട് ഒത്തുചേർന്ന ആ മൈതാനിയിലേക്ക് വരുമ്പം വൈകാരികമായ എന്തൊരു ആവേശം ഉണ്ടാവും. ആലോചിച്ചു ആത്മീയമായ എന്തൊരു അനുഭൂതി ഉണ്ടാവും. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് എന്താ തുള്ളിച്ചാടിയല്ല ഉമ്മയും ബാപ്പി അന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞതാ, സ്വർഗത്തിന് അമ്മയോട് പോരണ്ടി വന്നല്ലോ, ഇനി ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ തൗബ ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്ത ആ ഓർമ്മകളെ വീണ്ടെടുത്തുകൊണ്ടതാ ലക്ഷോപലക്ഷം ജനങ്ങൾ ആ വിശുദ്ധ ദിവസത്തിൽ ഉമ്മയും ബാപ്പയും സംഗമിച്ച മൈതാനിയിൽ ഒരുമിച്ചു കൂടുമ്പോൾ വല്യപ്പാരെ മറക്കരുത്, വല്യമ്മമാരെ വിസ്മരിക്കരുത്. ആ ഓർമ്മകളാണ് നമ്മൾ അയവർക്കുന്നത്. അൽ ഹജ്ജ് അറഫ, ഹജ്ജിന്റെ മർമ്മം അറഫയിലെ സംഗമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ ഓർക്കണം. അവിടെ പോയ ആൾക്കാർ നമുക്കൊക്കെ വേണ്ടി ദുആ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹജ്ജിന് വരുന്ന ആളുകൾ, ഉംറക്ക് വരുന്ന ആളുകൾ അതാത് നാട്ടുകാരുടെ പ്രതിനിധികളായി അള്ളാഹുവിലേക്ക് വരുന്നവരാണ്. നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നാലാളാട് പോയി നമ്മളെ പ്രതിനിധികളാണ്. അവരവിടുന്ന് ദ്വാരുന്നാൽ അള്ളാഹു തലമുക്ക് അവര് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു തല പുറത്തു കൊടുക്കും. ആർക്കൊക്കെ? അവർക്കും പൊറുക്കും. അവരാർക്കും മാപ്പ് വെക്കുന്നു? അവർക്കും. അപ്പൊ നമ്മൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ആദ്യം അതിന്റെ ഭാഗമാണ് ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിൽ അവരവിടെ മനസ്സുരുകി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു ഇബാദത്താകുന്ന നോമ്പ് നോറ്റ് അവരോടൊപ്പം ചെയ്യണം.
അതിന് അറഫാ ദിവസത്തിലെ നോമ്പ് അഥവാ ദുൽഹജ്ജ് ഒമ്പതിന്റെ നോമ്പ് നമ്മളെല്ലാവരും നോൽക്കുകയും കുടുംബത്തെ നോൽക്കാൻ വേണ്ടി ഉപദേശിക്കുകയും കലാ ഉള്ള ആളുകളൊക്കെ ആണുങ്ങൾ കൂട്ടത്തിൽ നിന്ന് പണ്ടൊക്കെ നോമ്പ് കലാക്കുകയുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കലാവും കൂടെ കരുതി രണ്ട് നോമ്പും കരുതി നമ്മൾ നോൽക്കുക. അതൊരു വലിയ പുണ്യമാണ്. അല്ലാഹു തആല മലായിക്കത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ദിവസമാണ് യാ മലായിക്കത്തി ഇവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുത്തു, നിങ്ങൾ സാക്ഷിയാണ്. ഇത് പറയുമ്പം ഇബിലീസ് ഏറ്റവും അധികം ദുഃഖിക്കുന്ന ദിവസമാണ് അറഫാ ദിവസം. അന്ന് ആ മുഅ്മിനീങ്ങളെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പെടാൻ നമ്മളൊക്കെ നോമ്പുകാരൊക്കെ ആയി പഠിച്ചോനിലേക്ക് ഹൃദയം തിരിച്ചിങ്ങനെ നിന്നാൽ വിശ്വാസികൾക്ക് വേണ്ടി അവിടെ വെച്ച് ജനലക്ഷങ്ങൾ പ്രാർത്ഥിക്കുമ്പോ എന്ന് പറയുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മൾ പെടും. അന്നത്തെ ദിവസത്തെ നമ്മൾ ആദരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ അത് നോമ്പെടുക്കണം. അതാരും മറക്കരുത്. മറ്റൊരു കാരണവും കൂടെ പണ്ഡിതന്മാർ അതിന് പറയുന്നു. ഖുർആനിൽ ഒന്നിലേറെ സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞൊരു സംഭവമാണ്, ആദം നബി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് ലോകാന്ത്യം വരെ വരാൻ പോകുന്ന സർവ്വജനങ്ങളുടെയും ആത്മാവിനെ അല്ലാഹു പുറത്തു കൊണ്ടുവന്ന് അലസ്തു ബിറബ്ബിക്കും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു എന്ന് ഖുർആനിൽ. അത് എവിടെ വെച്ചാണ് നടന്നത്? പല അഭിപ്രായങ്ങളിൽ ഒന്ന് അറഫയിലാണ്. അപ്പൊ നമ്മളൊക്കെ മുമ്പ് അറഫയിൽ ഇങ്ങനെ ഒരു പ്രതിജ്ഞക്ക് പോയ ആൾക്കാരാണ്. അതും കൂടി ാണ് അവിടെ ചെന്ന് ദുആ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ സ്മരണകൾ ഇരമ്പുന്ന ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ സമാഗതമാകുന്നത്. ഓർത്ത് ആ അറഫാ ദിവസത്തെ നമ്മൾ നന്നായി തയ്യാറെടുക്കണം. പിന്നെ ഈ ദുൽഹിജ്ജ പിറന്നു കഴിഞ്ഞാൽ അന്ന് മുതൽക്ക് ബലിമൃഗങ്ങളെ കണ്ടാൽ അതിന്റെ ശബ്ദം കേട്ടാൽ ഒക്കെ തക്ബീർ സുന്നത്താണ്. അത് അറക്കാൻ കിട്ടിയതിന്റെ മാത്രമല്ല, ആ വർഗത്തെ കണ്ടാൽ മതി. കൂട്ടുന്നൊരാട് കരയണണ്ടാല് കേട്ടാല് നമുക്ക് എന്ത് സുന്നത്തുണ്ട്? തക്ബീർ അല്ലല്ലോ. അപ്പൊ അതുപോലെ ആ ഹുർമത്തും അതിന്റെ ആദരവും സ്മരണയും ഒക്കെ നമ്മൾ ഇങ്ങനെ നിലനിർത്താനാണ് ആ തക്ബീറൊക്കെ വെച്ചൊക്കെ വെച്ച്. പിന്നെ ദുൽഹിജ്ജ മാസം നോമ്പെടുക്കാൻ ഏറ്റവും നല്ല മാസമാണ്. ഒന്ന് മുതൽക്ക് നമുക്ക് എന്ത് ചെയ്യാം? നോമ്പെടുക്കാം. ഒമ്പത് വരെ എന്നാൽ പത്തിന്റെ അന്നും പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും നോമ്പെടുക്കൽ എന്താണ്? ഹറാമാണ്. നമ്മൾക്കിങ്ങനെ കേട്ടാൽ അയ്യാമുത്തരശ്ശി ശരിക്ക് നല്ല ദിവസമല്ല, നോമ്പാട് നോറ്റാലോ നേരി അന്ന് നോമ്പോൽക്കാൻ പാടില്ല, ഹറാമ അയ്യാമുത്തശ്ശേരിക്ക് നോമ്പ് ഹറാമ. അത് അയ്യാമു അക്കിലിൻ ഷുർബിൻ അനുബിധങ്ങൾ പറഞ്ഞു. അത് തിന്നേം കുടിക്കുകയൊക്കെ ചെയ്യണ ദിവസം, ഈ അർത്ഥത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ അകത്താക്കുന്ന ദിവസമാണ് അയ്യാമുത്തശ്ശേരിക്കിന്റെ ദിവസം. അന്ന് നിങ്ങൾ നോമ്പെടുക്കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമുണ്ട്. പിന്നെ പെരുന്നാളിന്റെ ദിവസത്തേക്ക് നമ്മൾ മറ്റെല്ലാം കർമ്മങ്ങളും ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നത്തെ സുന്നത്ത് നിസ്കാരാണ്. അത് പരമാവധി കുറച്ച് നേരത്തെ നിശ്ചയിക്കുക. പള്ളി കമ്മിറ്റിന്റെ ആൾക്കാരൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചാൽ മതി. ബലി പെരുന്നാൾ എന്താ ചെയ്യേണ്ടത്? കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ട് ബലി ഇറക്കാനുള്ളത് കൊണ്ടാണ്. ചെറിയ പെരുന്നാളാണെങ്കിൽ കുറച്ചൊന്ന് അങ്ങോട്ട് പിന്തിക്കും, ഒക്കെ ലേശം പിന്തിക്കാവും. പന്ത്രണ്ട് മണിക്കൊന്നും നിസ്കരിക്കരുത്, കുറച്ച് നേരത്തെ നിസ്കരിക്കുക. ബലി പെരുന്നാളൊക്കെ ആണെങ്കിൽ ഒരേർക്കൊക്കെ നിസ്കരിക്കാം, എല്ലാവർക്കൊക്കെ നമ്മൾക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും. ചെറിയ പെരുന്നാളാണെങ്കിൽ ഒരു എട്ട് മണിയായാലും പ്രശ്നമില്ല, കാരണം ആരെങ്കിലും ഒക്കെ പിതൃസക്കാത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൊടുക്കാൻ ഒരു സാവകാശം കിട്ടാൻ അത് ലേശം ഒന്ന് നീട്ടിവെക്കാൻ പറഞ്ഞത് ബലി പെരുന്നാൾ ലേശം നേരത്തെ ആക്കുക. ആ പെരുന്നാൾ നിസ്കാരത്തിൽ നമ്മളൊക്കെ പങ്കെടുക്കണം. അത് ഖുർആന്റെ കൽപ്പനയാണ്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ബലി പെരുന്നാൾ നിസ്കരിക്കുകയും നിസ്കാരാനന്തരം ബലിയർക്കുകയും ചെയ്യുക എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങളുടെയും മാസത്തിന്റെയും ഒക്കെ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. നീട്ടി പറയുന്നില്ല. ആ രാവുകളും പകലുകളും അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞതാണ്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുള്ളതാണ്. അതേപോലെ തന്നെയാണ് ആ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ അല്ലാഹു തആല ഗൗരവത്തിൽ. ഹജ്ജ് മാസത്തിൽ നമ്മൾ തോന്നിയാസത്തിൽ അത് നമ്മൾ നന്നായി കൈകാര്യം ചെയ്യാം. നോമ്പിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നോമ്പ് കേട്ട് അടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ചില തസ്ബീസൊക്കെ ഉണ്ടാക്കും. അവര് ചോദിക്കും, അതെ പിന്നെ അവരിങ്ങനെ അവിടെ നിൽക്കുന്നതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാ ചിലപ്പോൾ നമ്മൾ നോമ്പെടുക്കണത്. അതെ, അപ്പൊ അവര് നിൽക്കണ അതേ ദിവസത്ത് നോമ്പ് വച്ചാലല്ലേ നോമ്പ് ശരിയാവുള്ളൂ എന്ന് ചില ആൾക്കാർ.
അങ്ങനല്ല, അത് നോൽക്കാനും കഴിയും. അല്ലെങ്കിൽ അറഫയിൽ നിൽക്കൽ തുടങ്ങലപ്പള സുബൈക്ക, അത് തുടങ്ങലപ്പളഹുറിനാണ്, ലുഹുറിനാണ്. അപ്പൊ അവരവിടെ നിൽക്കുന്ന അതേ സ്പോട്ടിൽ അവിടെ ഉള്ളവർക്ക് പോലും എന്താക്കാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല. അത് കഴിയില്ല, അതിന്റെ നിർദ്ദേശമല്ല. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ദുൽഹിജ്ജ 9 എന്നാണ് നമ്മൾ അല്ലാതെ നമ്മൾ അവര് നിൽക്കുന്ന അതേ സമയത്ത് നമ്മൾ ഇവിടെ നോമ്പുകാരായിരിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. അത് അറഫയിൽ നിൽക്കലുന്ന ആളുകൾക്ക് സുന്നത്തില്ല. എന്നാൽ അല്ലാത്ത മക്കാർക്കോ മറ്റുള്ള ആളുകൾക്കോ പോലും അവര് നിൽക്കുന്ന അതേ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല. ഇനി നമ്മൾ അതേ ദിവസം എടുക്കാൻ വന്നാലും ആ സമയൊപ്പിക്കാൻ കഴിയൂലല്ലോ. കാരണം അവര് നമ്മൾ തമ്മിൽ 2.5 മണിക്കൂറിന്റെ വ്യത്യാസം. നമുക്ക് നേരം വെളുത്ത് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ആർക്ക് നേരം വെളുക്കുള്ളൂ, സൗദി അറേബ്യയിൽ നേരം വെളുക്കുള്ളൂ. കാരണം നമ്മൾ കേൾക്കാണ് ആദ്യം നമുക്ക് ആ സൂര്യൻ ഉദിക്കുക. അപ്പൊ നമ്മൾ നേരം വെളുത്ത് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർക്ക് നേരം വെളുക്കലും. അപ്പൊ അവര് അറഫയിൽ നിൽക്കാൻ ദിവസം ആയിട്ടുണ്ടാവും, നമ്മൾ അറഫയിൽ നിൽക്കുന്ന ദിവസം ആയിട്ട്. അപ്പൊ നേരത്തെ നമ്മൾ അപ്പോൾ യോജിപ്പ് വരുമല്ലോ. അപ്പൊ ആ യോജിപ്പല്ല, ദുൽഹിജ്ജ 9 എന്നാണ് ആ യോജിപ്പ്. അങ്ങനെ ഐക്യദാർഢ്യം. എങ്ങനെ പോയാൽ നമ്മൾ ഓസ്ട്രേലിയക്ക് പോയി, ഓസ്ട്രേലിയക്ക് പോയാൽ മണിക്കൂറുകൾ പിന്നെ വ്യത്യാസപ്പെടുകയല്ലേ. അമേരിക്കക്ക് പോയാൽ 12 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവർ അറഫയിൽ നിൽക്കുന്ന അതേ സമയത്ത് ഓല് അവിടെ നോമ്പെടുക്കാൻ വിചാരിച്ച രാത്രി എടുക്കേണ്ടി വരും. അമേരിക്കക്കാര് രാത്രി നോമ്പെടുക്കുന്നു. അപ്പൊ ആ ഇത് ഒരു യുക്തിവാദമാണ്. അതിന് ഇസ്ലാമിൽ അടിസ്ഥാനമല്ല. അവരവരെ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9, അന്ന് നോമ്പെടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അതിന് മുമ്പുള്ള 8 അന്നും കൂടെ നമ്മൾ 9 ഉറപ്പുവരുത്തുക. സുന്നത്തുണ്ട്. പിന്നെ 1 മുതൽക്കന്നെ നോമ്പെടുക്കാൻ ഏറ്റവും നല്ല മാസമാണ്, ദിവസങ്ങളാണ്. അപ്പൊ കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ മാസത്തെ നമ്മൾ ധന്യമാക്കുക. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്ക് ഈ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ ബർക്കത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്ക് ഈ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ ബർക്കത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്ക് ഈ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ ബർക്കത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്ക് ഈ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ ബർക്കത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്ക് ഈ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ ബർക്കത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരും.